പൂർണ്ണമായും തുളച്ചു മാറ്റപ്പെട്ടു. ആ വാക്ക് അർത്ഥം അക്ഷരത്തിന്റെ അർത്ഥത്തിന് ശരിയാണ്, തുളച്ചു മാറ്റപ്പെട്ടു. അവിടെ ഒന്നും ബാക്കിയില്ല, വീടുകളില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം വെള്ളം കൊണ്ടുപോയി. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിച്ചിരിക്കുന്ന സമീപനം? അപ്പൊ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വളരെ പ്രസക്തമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വളരെ പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് AIBFന്റെ നേതൃത്വത്തിൽ വയനാടിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഭവന് മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചു. കേരളത്തിന്റെ ശബ്ദം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഈ സമരത്തിന് AIYF കൊടുത്ത പേര് അതിജീവന സമരമെന്നാണ്. നാടിന്റെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു പറയുകയാണ്, അതിജീവിക്കാൻ കേരളത്തിന് തുണയാകേണ്ടവർ അവർ ദയവായി ഇനിയെങ്കിലും കണ്ണു തുറക്കണം. കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ വേറെ വേറെയായിരിക്കാം, മോദിയുടെ പാർട്ടി വേറെയായിരിക്കാം, ഒരുപക്ഷെ ഗവർണർക്കും താല്പര്യം ആ പാർട്ടികളായിരിക്കാം, അതെല്ലാം വേറെ വേറെ കാര്യങ്ങളാണ്, അപ്രധാനമാണതെല്ലാം. രാഷ്ട്രീയ നിലപാടുകളും പക്ഷങ്ങളുമെല്ലാം വേറെയായിരിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ ജനങ്ങളെല്ലാവരും മറ്റെല്ലാം മറന്നുകൊണ്ട് ഒന്നിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് അത്തരമറ്റ ഒരു അവസരമാണ്. ഒരിക്കലും ഇന്ത്യ മറക്കില്ല, കേരളം മാത്രമല്ല ഇന്ത്യയും മറക്കില്ല ആ ദുരന്ത രാത്രി. എല്ലാം കഴിഞ്ഞ് കനത്ത മഴയിൽ ഉറങ്ങാൻ കിടന്നവരാണ്. മഴ മുഴുവൻ മഴയായിരുന്നു. ആ മഴയത്ത് ആയിരിക്കാം അവരെല്ലാം ആഹാരം കഴിച്ചത്, അത്താഴം കഴിച്ചത്. ഉറ്റവരും ഇടയവരുമെല്ലാം ഉള്ള വീടുകളിൽ പതിവുള്ള സ്ഥലത്ത് കിടന്നുറങ്ങിയതാണ്. അന്ന് ഉറങ്ങാൻ പോയ ഒരുപാട് പേർ പിന്നെ മടങ്ങി വന്നില്ല. രണ്ട് ഗ്രാമങ്ങളാകെ തന്നെ മൂന്ന് വാർഡുകൾ മുഴുവനായി പൂർണ്ണമായി തുളച്ചു മാറ്റപ്പെട്ടു. ആ വാക്കർത്ഥം അക്ഷരത്തിന്റെ അർത്ഥത്തിന് ശരിയാണ്, തുടച്ചു മാറ്റപ്പെട്ടു. അവിടെ ഒന്നും ബാക്കിയില്ല, വീടുകളില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം വെള്ളം കൊണ്ടുപോയി. ആർത്തലച്ച വന്ന വെള്ളത്തിൻ്റെ ആ പാച്ചിലിൽ തൂയൽമലയും ഉണ്ടക്കയും വാസ്തവത്തിൽ ഉറപ്പുകളായി മാറിയെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റി പറഞ്ഞാൽ ഒരുപക്ഷെ തീരില്ല. വീട് പോയവർ, എല്ലാ ബന്ധുക്കളും പോയവർ, സ്ഥലം പോയവർ,
ഊറ്റിയ മൃഗങ്ങളെല്ലാം പോയവർ നഷ്ടം മാത്രമാണ് വയനാടിന്റെ കഥ. എല്ലാം നഷ്ടപ്പെട്ടവർക്കും അത്തരം ഘട്ടങ്ങളിൽ തുണയായി സമൂഹമുണ്ടാകണം. ആ മാതൃക കേരളം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് പുലർച്ചയിൽ അത് കണ്ടതാണല്ലാതെ ഒട്ടും വൈകാതെ എല്ലാവരും അവിടെ എത്തി. നമ്മളിൽ മിക്കവരും പോയവരാണ്. വൈകിട്ടല്ല, ആ രാത്രി വീണ്ടും കൊടുത്തപ്പോൾ പുലർച്ചയിൽ നമ്മളെല്ലാം അവിടെ എത്തിയവരാണ്. ആ കണ്ട കാഴ്ച നമ്മൾ ആരും മറക്കില്ല. ആ തോരാ കണ്ണിൽ ആർക്ക് മറക്കാൻ കഴിയും? എന്റെ ഭാര്യയെ കാണുന്നില്ല, മകനെ കാണുന്നില്ല, ഭർത്താവിനെ കാണുന്നില്ല, അച്ഛൻ അമ്മ എവിടെയാണെന്ന് അറിയില്ല. ആദ്യം കാണുമ്പോൾ അവരുടെ എല്ലാം പ്രതീക്ഷ എവിടെയോ ജീവനോട് അവരെല്ലാം ഉണ്ടെന്നായിരുന്നു. ആർക്കും ആ പ്രതീക്ഷ കൈവിടാൻ ഇഷ്ടമല്ലായിരുന്നു. ഏതെങ്കിലും ഭാഗത്ത് വള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി നിലമ്പൂർ എവിടെയെങ്കിലുമോ ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ എല്ലാം പുഴ എത്തിച്ചു കാണുമെന്ന് അവരെല്ലാം പ്രതീക്ഷിച്ചു. ജീവനോടെ മടങ്ങി വരുമെന്ന് കരുതിയ ഭൂരിപക്ഷം പേരും മടങ്ങി വന്നില്ല. പിന്നെ കേട്ടത് മരണപ്പെട്ട വാർത്തയാണ്. ആ വാർത്ത കേട്ട് തിരിച്ചു നിന്ന മനുഷ്യരെ നമ്മളെല്ലാവരും കണ്ടു.